മക്കളുടെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും കടബാധ്യത തീർക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ വ്യത്യസ്തമായ ഒരു സമരമുറയുമായി ഒരമ്മ മക്കളുടെ ചികിത്സയ്ക്കും കടം വീട്ടാനുമായി അവയവങ്ങൾ വിൽക്കാനുണ്ട് എന്ന ബോർഡുമായി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വരാപ്പുഴ കണ്ടെയ്നർ റോഡിൽ ഒരു വീട്ടമ്മയും മൂന്ന് മക്കളും കുടിൽ കെട്ടി സമരം നടത്തി. എറണാകുളത്തെ വരാപ്പുഴയിലാണ് സംഭവം നടന്നത്. ശാന്തി എന്ന വീട്ടമ്മ തന്റെ മൂന്ന് മക്കളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവാതെ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഇതിനിടയിൽ ഇവർ താമസിച്ചിരുന്ന വാടക വീടുകൂടി ശാന്തിക്കും മക്കൾക്കും ഒഴിയേണ്ടി വന്നു. ഇതോടെ മറ്റ് മാർഗങ്ങളൊന്നും ഇവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വ്യത്യസ്ത പ്രതിഷേധവുമായി ശാന്തി തെരുവിലിറങ്ങുന്നത്. വരാപ്പുഴ കണ്ടെയ്നർ റോഡിലാണ് ശാന്തി ഇപ്രകാരം വ്യത്യസ്തമായ ഒരു പ്രതിഷേധ മുറയുമായി നിലയുറപ്പിച്ചത്. കുടിൽ കെട്ടിയാണ് കഴിഞ്ഞ ദിവസം ഇവരിവിടെ സമരം ചെയ്തത്. ശാന്തിയുടെ മൂന്ന് മക്കളും രോഗികളാണ്. ഇവർക്ക് മൂന്നാൾക്കും വ്യത്യസ്ത ശസ്ത്രക്രിയകളാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം കണ്ടെത്താൻ ശാന്തിയുടെ മുന്നിൽ യാതൊരു മാർഗവുമില്ല. പണം കണ്ടെത്താൻ പാടുപെടുന്നതിനിടയിലാണ് വരാപ്പുഴയിൽ താമസിച്ചിരുന്ന വാടക വീടുകൂടി ഇവർക്ക് ഒഴിയേണ്ടി വന്നത്. ഇതോടെയാണ് മക്കളുടെ ചികിത്സയ്ക്കും കടബാധ്യതകൾ തീർക്കുന്നതിനുമായി അവയവങ്ങൾ വിൽക്കാം എന്ന തീരുമാനത്തിൽ ശാന്തി എത്തിച്ചേരുന്നത്. അവയവങ്ങൾ വിൽക്കാനുണ്ടെന്ന ബോർഡുമായി സമരം ചെയ്യാൻ കണ്ടെയ്നർ റോഡിലെത്തിയ ശാന്തി എല്ലാവർക്കും ഒരു വേദനയായി. മുത്തുമകന് തലയിലും രണ്ടാമത്തെ മകന് വയറിലും മകൾക്ക് കണ്ണിനുമാണ് ശസ്ത്രക്രിയ വേണ്ടിവന്നത്. വളരെയധികം പണച്ചിലവുള്ള ശസ്ത്രക്രിയ ആയതുകൊണ്ട് ശാന്തി ആകെ വിഷമത്തിലായിരുന്നു. ഹൃദയമടക്കമുള്ള സ്വന്തം അവയവങ്ങളാണ് ഇവർ വിൽപ്പനയ്ക്ക് വച്ചത്. റോഡിൽ സമരം ചെയ്ത ഇവരെയും കുട്ടികളെയും പോലീസും ചൈൽഡ് ലൈൻ അധികൃതരും ചേർന്ന് മുളവുകാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കുട്ടികളുടെ ചികിത്സയും ഇവർക്ക് സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കുന്നതിനുമുള്ള എല്ലാ ഇടപെടലുകളും ചെയ്യും എന്നാണ് അധികൃതർ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം മുതലാണ് സ്വന്തം ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി വിൽപ്പനയ്ക്ക് എന്ന ബോർഡുമായി കൊച്ചി കണ്ടെയ്നർ റോഡിൽ ശാന്തി നിൽക്കാൻ തുടങ്ങിയത്. ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും കടബാധ്യത തീർക്കുന്നതിനും മക്കളുടെ ചികിത്സയ്ക്കും മറ്റ് മാർഗങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് യുവതിയുടെ സമീപമുള്ള ബോർഡ്. ബന്ധപ്പെടേണ്ട നമ്പറും ഈ ബോർഡിൽ വിശദമാക്കുന്നു. വാടക നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് വാടക വീട് ഒഴിയേണ്ടി വന്നതോടെയാണ് ഇവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ പോയത്. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ജീവിതത്തിന്റെ ദയനീയതയാർന്ന ഒരു മുഖമാണ് ശാന്തിയുടെ ജീവിതം. നിത്യജീവിതം പോലും വഴിമുട്ടി നിൽക്കുമ്പോഴാണ് മൂന്ന് മക്കൾക്ക് രോഗാവസ്ഥ. അതും വലിയ പണച്ചിലവുള്ള ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇവരുടെ മുന്നിൽ ഇല്ലാതെ വരിക. ആശ്രയമൊന്നും മുന്നിൽ ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമരമുറകളും രീതികളും സ്വീകരിച്ചു പോകും. ചൈൽഡ് ലൈൻ അധികൃതർ വന്ന് കൊണ്ടുപോയി എങ്കിലും നമ്മുടെ നാട്ടിലുള്ള പല സുമനസ്സുകളും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ശാന്തിയുടെയും മക്കളുടെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.